നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. എൻ്റെ പേര് അദില്യ. ഈ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു വേർഡ്പ്രസ്സിൻ്റെ ഒരു കസ്റ്റമൈസേഷനെ കുറിച്ചാണ്. അപ്പം ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നോക്കാം, ഇത് എൻ്റെ ബ്ലോഗിൻ്റെ അല്ലെങ്കിൽ ബ്ലോഗിൻ്റെ വേർഡ്പ്രസ് സൈറ്റിൻ്റെ ഫ്രണ്ട് പേജാണ്, ഹോം പേജാണ്. അപ്പോൾ ഈ ഹോം പേജിൽ എനിക്കൊരു ഹെഡർ ഇമേജ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡർ ഇമേജ് നെക്സ്റ്റ് ഇപ്പം നമ്മൾ സാമ്പിൾ പേജ് എടുത്താലും സാമ്പിൾ പേജ് എടുത്താലും അവിടെ ഹെഡർ ഇമേജ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഹെഡർ ഇമേജ് അവിടെ തന്നെ ഉണ്ട്. അതിന് താഴെയാണ് കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ തീമുകളിലും ഉണ്ടാവണമെന്നില്ല. ചില വേർഡ്പ്രസ് തീമുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കണ്ടൻറ്റ് എല്ലാം ഓക്കെ ആണ്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വരികയാണ്, അതായത് ഹോം പേജിലുള്ള ഹെഡർ ഇമേജ് തന്നെ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പേജുകളിൽ, അതായത് നമ്മുടെ പേജുകളിലാകട്ടെ പോസ്റ്റുകളിലാകട്ടെ, ആ ഒരു പേജ് ആ ഒരു ഹെഡർ ഇമേജ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഹെഡർ ഇമേജ് നമുക്ക് ഹോമിൽ മാത്രം ഡിസ്പ്ലേ ആയാൽ മതി. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ കസ്റ്റം ചെയ്യണം. കസ്റ്റം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഹെഡർ ഇമേജിനെ ഹോം പേജ് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം. അതായത് പോസ്റ്റിൽ സെറ്റ് ചെയ്യേണ്ട, അതേപോലെ തന്നെ പേജുകളിലും സെറ്റ് ആ ഹെഡർ ഇമേജ് വരണ്ട. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡിൽ അപ്പിയറൻസിൽ തീം എഡിറ്ററിൽ പോവുക. ഓക്കെ, അപ്പോൾ ഈ തീം എഡിറ്ററിൽ നമ്മൾ മെയിനായിട്ട് ആദ്യം നോക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് പേജിൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് പേജിൻ്റെ ആ ടെംപ്ലേറ്റാണ് നമ്മൾ നോക്കുന്നത്. ആ പി എച്ച് പി ഫയലാണ് നമ്മൾ ചെക്ക് ആക്കാൻ പോകുന്നത്. ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ചെക്ക് ആക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ഹെഡർ ഇമേജ് എല്ലാ പേജുകളിലും വേണ്ട, ഒള്ളി ഹോം പേജിൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഗെറ്റ് ഹെഡർ വിളിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഗെറ്റ് ഹെഡറിലാണ് നമ്മുടെ ആ ഹെഡർ ഇമേജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഗെറ്റ് ഹെഡർ. ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, തീം ഹെഡറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീം ഹെഡർ എടുക്കുക. നെക്സ്റ്റ് ഞാൻ ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഹെഡർ ഡോട്ട് പി എച്ച് പി എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓരോ ടെംപ്ലേറ്റ് പാർട്ടിനെയും വിളിച്ചിട്ടുണ്ട്. ജംബോ സെർച്ച് ബാർ, അങ്ങനെ ഓരോ കാര്യങ്ങളും, മാസ്റ്റ് ഹെഡ്, അതേപോലെ സോഷ്യൽ ഐക്കൺസിനെ കുറിച്ച്, അങ്ങനത്തെ കുറേ ടെംപ്ലേറ്റ് പാർട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഇമേജ് അടങ്ങുന്ന ആ പോർഷൻ എവിടെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ സോഷ്യൽ ഐക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു തീം വെച്ചിട്ട് നമ്മൾ സോഷ്യൽ ഐക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഷ്യൽ ഐക്കൺ ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് സെർച്ചിൻ്റെ കേസാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മുകളിലെ ടാബ് പറയുന്ന മെനു വരുന്നത്. പിന്നെ ഇതാണ് ബാക്കി ഹെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റേണ്ടത് ഈ ഒരു പോർഷനാണ്, അതായത് മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് മാറ്റേണ്ടത്. അതേപോലെ തന്നെ സോഷ്യൽ ഐക്കണും എല്ലാ പേജിലും വേണ്ട, ഫ്രണ്ട് പേജിൽ മാത്രം നമുക്ക് ഡിസ്പ്ലേ ആയാൽ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടെണ്ണം നമുക്ക് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പേജുകളിലും പോസ്റ്റുകളിലും നമുക്ക് ഹൈഡാക്കി വെക്കണം. ഒള്ളി എന്താണ് ഹോം പേജിൽ മാത്രം നമുക്കത് ഡിസ്പ്ലേ ആയാൽ മതി മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. തൽക്കാലത്തേക്ക് ഞാനിപ്പം ഇമേജിനെ മാത്രമാണ് മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ തന്നെയാണെന്നുള്ളത്. അപ്ഡേറ്റ് ചെയ്തു, കട്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തു. കണ്ടോ, നമുക്കിപ്പോൾ ഹോം പേജിൽ പോലും ആ ഒരു ഇമേജ് ഇല്ല. അപ്പോൾ ആ ഇമേജിൻ്റെ കണ്ടൻറ്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ അത് കട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്, അതിന് പകരം നമുക്കത് ഹൈഡ് ചെയ്യണം. എന്തിനു വേണ്ടി, ഹോം പേജ് മാത്രം ഡിസ്പ്ലേ ആവുന്ന രീതിയിൽ ഹൈഡ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഈ നമ്മൾ വേർഡ് പ്രസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈസ് ഫ്രണ്ട് പേജ് എന്നും പറഞ്ഞിട്ട്. അതായത് ഈസ് ഫ്രണ്ട് പേജ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് ആ ഫ്രണ്ട് പേജിൽ മാത്രമേ ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പോൾ നമുക്കത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു അതായത് പി എച്ച് പിയുടെ ഉള്ളിലാണ് എഴുതേണ്ടത്. അത് പി എച്ച് പി ഫംഗ്ഷനാണ്. അപ്പോൾ പി എച്ച് പിയുടെ ഉള്ളിലാണ് എഴുതേണ്ടത്. ഈഫിൻ്റെ ഉള്ളിൽ ഈസ് അണ്ടർസ്കോർ ഫ്രണ്ട് അണ്ടർസ്കോർ പേജ് ഓഫ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോളം കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു എൻഡ് ഇഫും കൂടെ കൊടുക്കാം. എൻഡ് ഇഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് പി എച്ച് പിയുടെ ഉള്ളിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പം നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. ഓക്കെ, അപ്പം ഇത് ഫ്രണ്ട് പേജാണ്, ഹോം പേജ്. അപ്പോൾ ഹോം പേജിൽ ഇത് എന്തായാലും ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്കത് ആ ഫംഗ്ഷൻ വർക്കായ നോക്കാം. സാമ്പിൾ പേജ് എടുത്തിട്ട് ഓക്കെ വർക്കായി. അതായത് ആ ഒരു ഇമേജ് ഹോം പേജിൽ മാത്രമേ കാണുള്ളൂ. ഇനി നമുക്ക് പോസ്റ്റിൻ്റെ പേജിൽ ഒഴിവായോ നോക്കാം. അത് പോസ്റ്റിന് പേജിൽ ഒഴിവായി. അപ്പോൾ നമുക്ക് ഹെഡർ ഇമേജ് നമുക്ക് ഹോം പേജിൽ മാത്രം സെറ്റ് ആക്കണമെങ്കിൽ, ഇത് ഹെഡർ ഇമേജിൻ്റെ കേസിൽ മാത്രമല്ല നമുക്ക് ഹോം പേജിൽ മാത്രമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ, അതായത് സോറി, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ, അതായത് ഈസ് ഫ്രണ്ട് പേജ്, അതായത് ഫ്രണ്ട് പേജിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ഈസ് ഹോം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈസ് ഹോം, ഈസ് ഫ്രണ്ട് പേജിന് പകരം ഈസ് ഹോം, ഈസ് അണ്ടർസ്കോർ ഹോം എന്ന് പറഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഹോം പേജിൽ മാത്രമായിരിക്കും ആ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനാണെങ്കിൽ മാത്രമേ ആ ഒരു കണ്ടൻറ്റ് ഇതിൻ്റെ കണ്ടീഷൻ്റെ മീനിങ് ഇതാണ്, ഈ ഒരു ഫ്രണ്ട് പേജ് ആണെങ്കിൽ മാത്രം ഈ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഹെഡർ ഇമേജ് ഈസി ആയിട്ട് നമുക്ക് ഹോം പേജിൽ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം, ബാക്കി എല്ലാ പേജിൽ നിന്നും പോസ്റ്റിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഈസ് ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഈ പി എച്ച് പി ഫംഗ്ഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈസ് അണ്ടർസ്കോർ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ നോക്കി നോക്കുക. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്, അത് ഫ്രണ്ട് പേജിലാണെങ്കിൽ എന്ത് ചെയ്യും, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കുക, ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അതായത് നമുക്കിപ്പോൾ ഹെഡർ ഇമേജ് മാത്രമല്ല മാറ്റാൻ പറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് എന്ത് കണ്ടൻറ്റ് ഹോം പേജ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. പിന്നെ മസ്റ്റായിട്ട് ഓർക്കുക, ഇതൊരു പി എച്ച് പി ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നതും പി എച്ച് പിക്ക് ഉള്ളിൽ എഴുതിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്രയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നല്ല, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്രയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരായിരിക്കും. ദിസ് ഈസ് അതുല്യ. താങ്ക് യു.